പന്തളം നഗരസഭയിൽ വീണ്ടും നാടകീയ രംഗങ്ങൾ. നഗരസഭയിലെ സ്വതന്ത്ര കൌൺസിലറും ഇന്നലെ സി പി എമ്മിലേക്ക്. ഇതോടെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് പുതിയ സംഭവ വികാസങ്ങൾ തലവേദനയാകുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ചേർന്ന നഗരസഭാ കൌൺസിലിൽ പ്രതിപക്ഷം ചെയർപേഴ്സന്റെ രാജി ആവശ്യപ്പെട്ട് കൌൺസിൽ യോഗം ബഹിഷ്കരിച്ച് പ്രകടനമായി പുറത്തിറങ്ങിയപ്പോഴാണ് സ്വതന്ത്ര കൌൺസിലറായ രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ച സി പി എമ്മിലേക്ക് ചേരാൻ സന്നദ്ധത പ്രഖ്യാപിച്ചത്. എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ലസിത നായരുടെ നേതൃത്വത്തിൽ ഉണ്ണിത്താനെ മാലയിട്ട് സ്വീകരിച്ചു. ഭൂമിമാശൂരി അതിന് ചുറ്റുമതിലില്ല. ഇതെല്ലാം നിരന്തരമായി കമ്മിറ്റികൾ പറഞ്ഞിട്ടും കമ്മിറ്റി അവഗണിക്കുകയാണ്. അവരുടെ താല്പര്യങ്ങൾ കുറച്ച് പേരുടെ മാത്രം താല്പര്യം അനുസരിച്ച് പോകുമ്പോൾ ഇതുമായിട്ട് യോജിച്ചു പോകാൻ കഴിയാത്തൊരു സന്ദർഭത്തിൽ ഞാൻ എൻ്റെ പഴയ താവളമായ സി പി എമ്മിൻ്റെ ആശ്രയത്വം നേടുകയാണ്. അവരോടൊപ്പം നിൽക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുള്ള എല്ലാ ഇതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാജിവെക്കോ പാർട്ടി. ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുമ്പോൾ സ്വാഭാവികമായിട്ട് സി പി എം എന്നെ പുറത്താക്കും. അത് പാർട്ടി തത്വമാണ്. ആ തത്വം അനുസരിച്ചിട്ട് പാർട്ടിയുടെ തീരുമാനപ്രകാരം ഇങ്ങനെ വേണം എന്നാലോചിച്ച് എന്തോ നീ ആരോഗ്യശാലിക്ക് തീരുമാനം 1000 രൂപയുടെ ബെനിഫിറ്റ് ആണോ അത് വേണ്ടത് വെക്കുന്നതിന് ഉണ്ണിത്താനൊന്നുമില്ല. ഉണ്ണിത്താൻ ഇന്നുവരെ നിന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് ഇനിയും യോജിച്ചു പോകാൻ കഴിയാത്തൊരു സന്ദർഭമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ വേണമെങ്കിൽ എൻ്റെ രാജി പ്രഖ്യാപിക്കാം, പക്ഷേ പാർട്ടിയുടെ ആലോചിച്ച് മാത്രം. സി പി എം മുൻ പഞ്ചായത്തംഗവും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ ഇടക്കാലത്ത് സി പി എമ്മിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ താൽപര്യം കാണിച്ചെങ്കിലും പാർട്ടി സീറ്റ് നൽകാത്തതിനെ തുടർന്ന് സ്വതന്ത്രനായി മത്സരിക്കുകയായിരുന്നു. രാധാകൃഷ്ണൻ ഉണ്ണിത്താന്റെ വരവോടുകൂടി പ്രതിപക്ഷമായ സി പി എമ്മിനും കോൺഗ്രസിനും ബി ജെ പി നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് എതിരായുള്ള സമരത്തിന് ഒരു തീക്കൊള്ളി കൂടി ചേരും. MCTV News, പന്തളം.